വെൽക്കം ടു ഡീപ്രീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ശിവൻ എടമന എഴുതിയിരിക്കുന്ന ന്യൂറോ ഏരിയ. 2020 അഗാഥ ക്രിസ്റ്റിയുടെ നൂറാമത്തെ വാർഷികം, അവരുടെ എഴുത്തിൻ്റെ നൂറാമത്തെ വാർഷികം പ്രമാണിച്ച് ഡി സി ബുക്സ് ഒരു ക്രൈം ഫിക്ഷൻ റൈറ്റിംഗ് കോണ്ടസ്റ്റ് നടത്തിയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾക്ക് പുറത്തേക്ക് വന്നിരിക്കുന്നത് 4 പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചത്. അതിൽ 4 പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ന്യൂറോ ഏരിയ, ശിവൻ എടമന എഴുതിയിരിക്കുന്ന ന്യൂറോ ഏരിയ. 2 റിഹാൻ റഷീദിൻ്റെ ഡോൾസ്. 3 ആദർശ് എസ് എഴുതിയിരിക്കുന്ന ഡാർക്ക്നെറ്റ്. പിന്നെ ജയപ്രകാശ് പാനൂരിൻ്റെ കിഷ്കിന്ധ്യയുടെ മൗനം. ഇത് 4 പുസ്തകത്തിൽ. ഡോൾസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ അതിൻ്റെ വീഡിയോസ് ഉണ്ട്. ആദർശിൻ്റെ ഡാർക്ക്നെറ്റും കിഷ്കിന്ധ്യയുടെ മൗനവും ഞാൻ ചെയ്തിട്ടുണ്ട്. ഡോൾസ് ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനത് റിവ്യൂ ചെയ്തില്ല. കാരണം അത് ഒരു ലൈബ്രറി ബുക്കായിരുന്നു, പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാനത് ഇതല്ല, ഞാനത് വാങ്ങിച്ചിട്ട് ഞാനതിൻ്റെ റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഉള്ള ഒരു ആ പുരസ്കാരം നേടിയ കൃതികളിൽ ഒന്നാണ് ശിവൻ എടമനയുടെ ന്യൂറോ ഏരിയ. ന്യൂറോ ഏരിയ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു ഏരിയ 51 നമ്മൾ കുറച്ചൊക്കെ കറണ്ട് അഫയേഴ്സൊക്കെ അറിയുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. അമേരിക്കയിലെ നെവാഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തുള്ള ഒരു അമേരിക്കൻ എയർഫോഴ്സിൻ്റെയൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഭയങ്കര എന്താണ്, ഭയങ്കര ഒരു എന്താണ്, സൈനികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഭയങ്കര നിഗൂഢമായിട്ട്, അപ്പുറത്തൊന്നും അന്നും ആർക്കും കടക്കാൻ പറ്റാത്ത ഭയങ്കര ഗൂഢമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് അത് നടത്തുന്നത്. അവരുടെ റിസർച്ച്, അവരുടെ സൈനികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഏരിയ 51 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇനി ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ ന്യൂറോ ഏരിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്ന് പറയുന്നത് ഒരു ഗൂഢമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് ഇതിൻ്റെ ഒരു ത്രെഡ് പറയുകയാണെങ്കിൽ, സദേൺ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലെ ഒരു വലിയ ഹോസ്പിറ്റലാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താണ്, റോബോട്ടിക് ആയിട്ട് ഉള്ള ആളുകളാണ്. അതായത് മാൻ പവർ കുറച്ചിട്ട് എല്ലാ കാര്യങ്ങളും, ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ നേഴ്സ് ആയാലും ഒക്കെ ചെയ്യുന്നത്, മരുന്ന് കൊടുക്കുക, അറ്റൻഡൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്, റോബോട്ട്സ് ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള ഈ ശ്രദ്ധ, അതായത് ലോകത്തിന് മുന്നിൽ തന്നെ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രോഗിക്ക് മരുന്ന് കൊടുക്കുക, അപ്പോൾ ഡോക്ടേഴ്സ് ആ ചാർട്ടും ഒക്കെ കാര്യങ്ങളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ചാർട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ രോഗിക്ക് മരുന്ന്, ഭക്ഷണം കൊടുക്കുക, രോഗീനെ തുടയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ റോബോട്ട്സാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ മൃത്യുഞ്ജയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ, ഒരു എന്താ പറയുക, ഒരു അനിമേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൗണ്ട് വരുന്ന ഒരു ആളാണ് മൃത്യുഞ്ജയ് എന്നാണ് പേര്. അപ്പോൾ ആ മൃത്യുഞ്ജയ് ആണ് എന്താണ് നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടത്, അപ്പോൾ നമ്മൾ ആ അതിനകത്ത് കാർഡും ഒക്കെ എടുക്കാൻ ഇന്ന ഡോക്ടറിനെയാണ് കാണുന്നത്, അപ്പോൾ അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ മൃത്യുഞ്ജയൻ്റെ സൗണ്ടാണ് ഇതാണ്. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെയോ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് സദേൺ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു രാഹുൽ ശിവശങ്കർ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ് അതിൻ്റെ എന്താണ് ചെയർമാൻ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ആൾ. ആളുടെയാണ് ഐഡിയാസും കാര്യങ്ങളൊക്കെ. പക്ഷേ ആളുടെ സ്വത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു റോബോട്ടിക്കായിട്ടുള്ള മറ്റുള്ളവരാരും ഹാക്ക് ചെയ്യാതെയും ഒക്കെ ഭയങ്കരമായിട്ട് അതിൻ്റെ സോഫ്റ്റ്വെയറും കോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താണ് ചെയ്യാനായിട്ട് ആളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോൾ കുറച്ച് വേറെ ആളുകളെ, ഇൻവെസ്റ്റേഴ്സിനെയും കൂടിയിട്ട് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഹോസ്പിറ്റൽ നടക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് ഉള്ള ഒരു ഹോസ്പിറ്റലായിട്ടാണ് അത് പോകുന്നത്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എന്താണ്, ഒരു നിഗൂഢമായിട്ടുള്ള ഒരു സ്ഥലമാണ് ന്യൂറോ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് പ്രവേശനം ആകെ 3 പേർക്കേ ഉള്ളൂ. ഒന്ന് രാഹുൽ ശിവശങ്കർ, ഡോക്ടർ രാഹുൽ ശിവശങ്കർ, പിന്നെ ഒന്ന് ഡോക്ടർ ഡേവിഡ് ലൂക്ക, പിന്നെ ഒരു നേഴ്സ് താര. അപ്പോൾ ഈ 3 പേർക്ക് മാത്രമേ അതിനകത്ത് എന്താണ് പ്രവേശനമുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ രാഹുൽ ശിവശങ്കർ എന്ന് പറഞ്ഞ ആൾക്ക്, അതായത്
ഈ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും മുതിർന്ന ആളാണ്. ആളാണ് ആ ഹോസ്പിറ്റൽ നടത്തുന്നതും ആൾക്ക് എന്തെങ്കിലും പറ്റി ആ ഹോസ്പിറ്റൽ നിലനിൽക്കില്ല എന്നുള്ള ഒരവസ്ഥയിലുള്ള ഒരാളാണ്. അപ്പോൾ ആൾക്കൊരു അപകടം പറ്റിയിട്ട് ആൾ എന്താണ് ഹോസ്പിറ്റലിലേക്ക് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരിക. അങ്ങനെ ഈ ഡോക്ടർ ഡേവിഡ് ലൂക്ക അതിന് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ബ്രെയിനൊക്കെ കുറച്ച് തകരാറ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവരെന്താണ് ഈ ന്യൂറോ ഏരിയയിൽ രാഹുൽ ശിവശങ്കറിനെ ഇതാക്കുകയാണ്. അതിനകത്തേക്ക് ആകെ 3 പേർക്കേ കടക്കാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാഹുൽ ശിവശങ്കറിനെ നോക്കുന്ന ഡേവിഡ് ലൂക്കയും നഴ്സും ഒക്കെ ഉള്ളത്. ഡേവിഡ് ലൂക്ക, ഡോക്ടർ ഡേവിഡ് ലൂക്ക മരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ഒരാൾ കൊല്ലുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി നേഴ്സ് താരം മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ആർക്കും ഈ രാഹുൽ ശിവശങ്കറിൻ്റെ അല്ലെങ്കിൽ ആ ന്യൂറോ ഏരിയയിൽ എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ ലളിത മഹാദേവി അങ്ങനെയുള്ളവരൊക്കെ തിരിച്ച് വരികയാണ്. ഇതെന്താണ്, അവർക്ക് അതിനകത്ത് കടക്കണം, അതിനകത്ത് എന്താണെന്ന് അറിയണം, ആ രാഹുലിനെ രക്ഷിക്കണം. ഈ ലളിത എന്ന് ഡോക്ടർ ലളിതയ്ക്കൊക്കെ രാഹുൽ ഒരു അനിയനെ പോലെ അല്ലെങ്കിൽ ഒരു കൂടപ്പിറപ്പിനെ പോലെയൊക്കെ സ്നേഹമുള്ള ഒരാളാണ്. അപ്പോൾ ആ ഇതിലേക്ക് എങ്ങനെയാണ് ാണ് ഇതാക്കുക എന്നുള്ള ഒരു കടമ്പ അവർക്ക് കടക്കണം. എന്നാലേ രാഹുലിനെ രക്ഷിക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, വേറെ ആര് കടന്നാലും ആ ഹോസ്പിറ്റലിൻ്റെ പവർ നശിച്ചു പോവുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി എന്ന് ഇത് വെച്ച് മീൻസ് രാഹുൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നില്ല. അപ്പോൾ ഇനി ഇനി നേഴ്സ് താര ആകെ കൂടി, അപ്പോൾ എന്തായാലും ഡേവിഡ് ലൂക്കേനെ കൊന്ന സ്ഥിതിക്ക് ഇനി നേഴ്സ് താരയുടെ ജീവൻ എന്താവും, അല്ലെങ്കിൽ നേഴ്സ് താരയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഒരു ഇത്. അപ്പോൾ ഇത് ഈ ഹോസ്പിറ്റൽ അതിൻ്റെ എന്താണ് അതിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ സ്വന്തമാക്കാനായിട്ട് ഒരുപാട് രാജ്യക്കാരും ഒരുപാട് ഹാക്കേഴ്സും ഒക്കെ അതിനകത്ത് കടക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വില്ലൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത്. അപ്പോൾ ആ വില്ലനെ എന്താണ് ഈ ഹോസ്പിറ്റൽ കൈയടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് ഈ എഴുത്തുകാരൻ പറഞ്ഞു വെക്കുന്നത് ഈ ലോകത്തിൽ നമ്മൾ എന്താണ് ഒരു ഗുളിക കഴിക്കുന്നത് തൊട്ട് നമ്മൾ വൈദ്യസഹായം തേടുമ്പോൾ എല്ലാം കച്ചവടമാണ്. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്താണോ, നമുക്കൊരു ഡോക്ടർ പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇത്തിരി കയറി കിട്ടും. അല്ലെങ്കിൽ നമ്മളെല്ലാവരും എന്താണ് അസുഖമുള്ള ഒരു ജീവി അല്ലെങ്കിൽ മനുഷ്യജീവി എന്നുള്ള രീതിയിലാണ് എല്ലാം. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കരുണയും മാധുരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഏറ്റവും കരുണയില്ലാത്ത ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ഹോസ്പിറ്റൽസാണ്. അവർക്കെല്ലാം ഈ അവർ ഒരുപാട് രോഗികളെ കണ്ട് കണ്ട് ഈ ഡോക്ടേഴ്സായാലും നഴ്സുമാരായാലും അവർക്ക് എല്ലാം മനുഷ്യ ശരീരങ്ങളും ഒരുപോലെയാണ്. നമ്മളുടെ വേദനകളും കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. അവർക്ക് അതൊക്കെ ഒരു സിംറ്റമാണ്, അതൊരു രോഗമാണ് ശരീരത്തിനുണ്ടാകുന്ന, അതിന് മരുന്ന് എടുക്കുക അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത്. അപ്പോൾ ഇതൊരു കച്ചവടമാണ് ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരുന്നായാലും എല്ലാം. പിന്നെ ഇതിനകത്ത് ഒരുപാട് മാഫിയ സംഘങ്ങളുണ്ട്. നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവവും വാങ്ങിക്കാനും വിൽക്കാനും ഒരുപാട് മാഫിയ സംഘങ്ങളും ഉണ്ട്. പിന്നെ എന്താണ് ഇതിനകത്ത് ഒരുപാട് റിസർച്ചുകൾ, അതായത് ഈ നമ്മളുടെ മനുഷ്യന് അതിൻ്റെ ആയുസ് കൂട്ടാനായിട്ടുള്ള തരം അത്രയും, അതായത് നമ്മളുടെ എന്താണ് ലൈഫ് കുറച്ചും കൂടി നാൾ നീട്ടുക, നമ്മളുടെ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കുക, അങ്ങനെ ഒരുപാട് റിസർച്ചുകൾ നടക്കുന്ന ഒരു മേഖലയാണ് ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിനകത്ത് എനിക്ക് എന്താണ് നമുക്ക് എന്താണ് ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എന്ന് പറഞ്ഞതാണ്. നമ്മളൊരു ആദ്യത്തെ പേജ് വായിച്ച് തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ നമുക്കൊരു ത്രില്ലിംഗ് അല്ലെങ്കിൽ ഒരു ഉദ്വേഗജനകമായിട്ടുള്ള ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് സ്പഷ്ടമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ എഴുതിക്കുന്നത്. ഏച്ചുകെട്ടലില്ല, വളച്ചുകെട്ടലുകളില്ല, കാര്യങ്ങൾ നേരെയായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് ഒരുപാട് എന്താണ് ഇഷ്ടപ്പെട്ട ഒരു എഴുത്ത്. നറേറ്റീവ് പാറ്റേൺ അല്ലെങ്കിൽ നറേറ്റീവ് സ്റ്റൈൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം നമുക്ക് എന്താണ് ഇതിനകത്ത് ഒരുപാട് നമുക്ക് പിന്നെ ഇത് മനസ്സിലാക്കാൻ, നമ്മൾ എന്താണ് സയൻസ് ഫിക്ഷൻ ക്രൈം ത്രില്ലർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾക്കൊരു നോർമൽ എന്താണ് നമുക്ക് നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അത്രയും ഉള്ള ഒരു സയൻസ് മാത്രമേ ഇതിനകത്ത് ഉള്ളൂ, അല്ലാതെ ഭയങ്കര ഗംഭീരമായിട്ട് മൊത്തം സയൻസ് അങ്ങനെയല്ല.
ഇതിനകത്ത് പറയുന്നത് ബ്രെയിൻ മാപ്പിംഗ് അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ തലച്ചോറിലെ ന്യൂറോൺസിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. നമ്മൾക്ക് അതിനകത്ത് വോൾട്ടേജ് കിട്ടുമ്പോഴാണ് നമ്മുടെ റിയാക്ഷൻസും ബ്രെയിൻ നമ്മൾ ദേഷ്യമായാലും നമ്മളുടെ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ന്യൂറോൺ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുള്ളൂ. അതും വളരെ എന്താണ് ഇൻഫോ ഡംപിങ് പോലെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊന്നുമില്ല. അതിങ്ങനെ കഥയൊഴുക്കിൽ നമുക്ക് മനസ്സിലാക്കി പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് എന്താണ് ഈ പുസ്തകം ശരിക്കും പറയാമെന്ന് വെച്ചാൽ എനിക്ക് ഡോൾസ് എന്ന് പറഞ്ഞ പുസ്തകത്തിനേക്കാളൊക്കെ എനിക്കിഷ്ടമായത് ഈ ശിവൻ എടമനയുടെ ന്യൂറോ ഏരിയ ആണ്, അദ്ദേഹത്തിൻ്റെ എഴുത്ത് രീതിയും ഒക്കെ. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് വന്നത് പിങ്കള എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആളൊരു ട്രാൻസ്ജെൻഡറാണ്. അപ്പോൾ ആൾക്ക് എന്താണ് ഒരു ഒരു നല്ലൊരു ക്യാരക്ടറായിട്ടാണ് ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം അവർക്കൊരു നമ്മൾ അവർ ഏറ്റവും അടിച്ച് താഴ്ത്തി അല്ലെങ്കിൽ നമ്മളേറ്റവും എന്താണ് അവരെന്നെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. അപ്പോൾ ഇതിനകത്ത് ആ ഒരു അങ്ങനെ ഒരു ക്യാരക്ടറിനെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ക്യാരക്ടറല്ല, ഇതിനകത്തൊരു എന്താണ് ഒരു ഒരു ക്ലൂ ഉണ്ട്. ആ ക്ലൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഗൂഗിളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇത് വളരെ എന്താണ് എലാബറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ ഞാൻ ആ ക്ലൂ കണ്ടിട്ട് ഞാൻ ആ പേജ് എത്തിയപ്പോൾ ഞാൻ ഗൂഗിളിൽ വെച്ച് നോക്കിയ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടി. അപ്പോൾ അതാണ് അത് ഒത്തിരി ഒന്ന് ഒത്തിരി വലിച്ചു നീട്ടിയത് ഗൂഗിളിൽ നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് കണ്ടുപിടിക്കാനായിട്ട് ആ ക്ലൂ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഡോക്ടർ മാളവിക ആൻഡ് അവളുടെ അച്ഛൻ ദിനകരൻ. അപ്പോൾ ഈ ദിനകരൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് വയ്യാതെ കിടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആളുടെ ജീവിതം മുഴുവൻ അവൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഇയാൾ കട്ടിലുമ്മയാണ് കിടക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് വായനയും കാര്യങ്ങളാണ് ഇയാളുടെ സമയം പോകാനായിട്ട് ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ അവർ തമ്മിലുള്ള റിലേഷൻസ്, അതായത് ഈ മാളവികയ്ക്ക് അപകടങ്ങളൊക്കെ വരുമ്പോൾ അവർ ആ എന്താണ് അച്ഛൻ്റെ ആ ഒരു സ്നേഹവും കാര്യങ്ങളും അതൊക്കെ എനിക്ക് വളരെ മനോഹരമായിട്ടുള്ള മീൻസ് കുറച്ചൊക്കെ ക്ലീശയാണ് എന്നിരുന്നാൽ തന്നെയും നമുക്കത് ഇഷ്ടപ്പെടും. കാരണം നമുക്ക് അതൊരു എന്താണ് അച്ഛനും മകളും തമ്മിലുള്ള ഒരു റിലേഷൻ അതിനകത്ത് അമ്മ അപ്പോൾ അച്ഛനും മകളുമാണ് കൂടുതൽ കോണ്ടാക്റ്റ് വരുന്നത്. അപ്പോൾ അമ്മ മാറി നിൽക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് വിഷമം വരികയാണ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന തരം ഫീലിങ്സ് ആണ് നമുക്ക്. നമ്മൾ ഇപ്പം ഞാനായാലും എന്താണ് എനിക്കും ആ അമ്മയുടെ പോലെ ഇത്തിരി കുശുമ്പൊക്കെ വരും. എൻ്റെ മക്കൾ അച്ഛനോട് മാത്രം സംസാരിക്കുക എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി വിഷമമുണ്ടല്ലോ. അതൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് അത് ആ വിഷമങ്ങൾ. പക്ഷെ എന്നാൽ മക്കൾ എന്താ അമ്മ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആ മക്കൾ തിരിച്ച് സംസാരിക്കുമ്പോൾ അമ്മയുടെ മനസ്സലിയുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഈ ക്രൈം ഫിക്ഷൻ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നമ്മൾ ആ വില്ലൻ ആരാണെന്ന് നമ്മളും അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മളുടെ കൂടെ തന്നെ ചിലപ്പോൾ ആ വില്ലൻ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ആ ക്ലൂ ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാതെ നമുക്ക് അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും, വായനക്കാരനും അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇതിൽ അവസാനത്തെ നിമിഷം വരെ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അത് വളരെ കൈയടക്കത്തോടു കൂടിയിട്ട് മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എന്താണ് കുറച്ച് ഇങ്ങനെ അവിടെ ഇവിടെയും ഇപ്പോൾ നോർമൽ ഇപ്പോൾ നമ്മൾ CBI ഡയറി കുറിപ്പൊക്കെ പറയും അല്ലെങ്കിൽ ഇങ്ങനത്തെ മലയാളം ക്രൈം ത്രില്ലർ പോലത്തെയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ കുറേ ആൾക്കാരെയൊക്കെ ഇടയിലിട്ട് തരും ഇയാളെ സംശയിക്കാം അയാളെ സംശയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവരാരും അവില്ല എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആളായിരിക്കും ഈ വില്ലനായിട്ടുണ്ടാവുക. പക്ഷേ ഇതിനകത്ത് എന്താണ് അങ്ങനത്തെ നമ്മളതിനെ അതായത് വായനക്കാരനെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള കുറേ ക്ലൂസ് ഇട്ട് തരാം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇത് കറക്റ്റ് സ്ട്രേറ്റ് ടു ദ പോയിൻ്റ് ആണ്. എന്നിട്ട് നമുക്ക് ആ വില്ലനെ അറിയുമ്പോൾ നമ്മൾ ഞെട്ടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇദ്ദേഹം എന്താണ് കുറച്ചൊക്കെ എന്താണ് ഒരു ഇത്തിരി ക്ലീഷ്യസ് സീൻസൊക്കെ ഉണ്ട്, എന്നാലും നമുക്കത് ക്ഷമിക്കാവുന്നതാണ്. കാരണം ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്കതൊന്നും നമ്മളുടെ ഉള്ളിലേക്ക് കയറുകയോ അല്ലെങ്കിൽ അതെന്താ അങ്ങനെ എന്നുള്ളതൊന്നും തോന്നില്ല. വളരെ മനോഹരമായിട്ട് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഇനി നെക്സ്റ്റ് എന്താണ് ഇപ്പോൾ ഒരു പുസ്തകങ്ങളൊന്നും ആകെ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ ഈ ഒരു ജോണറിലാണ് ഇനി എഴുതുന്നതെങ്കിൽ നമുക്ക് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള പുസ്തകങ്ങൾ ഇനിയും കിട്ടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം.
അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ ആശിക്കുന്നത്. കാരണം നല്ല മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ഇതിനോടൊപ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഡാർക്ക് നെറ്റ്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് നെറ്റും എനിക്കിതുപോലെ തന്നെ നല്ല ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമായിട്ട് എനിക്ക് തോന്നി. കിഷ്കിന്ധ്യയുടെ മൗനവും അതെ, ഡോൾസും അതെ. ഡോൾസ് എനിക്ക് അവസാനമൊന്നും എനിക്ക് ആ ഒരു ഇഷ്ടമായില്ല. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇപ്പോൾ ഡാർക്ക് നെറ്റായാലും ഈ പുസ്തകമാണെങ്കിലും ഒരുപാട് എന്താ പറയുക ഫിലോസഫി അല്ലെങ്കിൽ കുറേ ലൈഫ് മോട്ടിവേറ്റിംഗ് കാര്യം അങ്ങനത്തെ ഒന്നുമില്ല. നല്ല നമുക്ക് കഥ നമ്മൾ ആ ഒരു പരിസരത്ത് നിന്നിട്ട് എന്താണ് എന്നുള്ളത് നമ്മളും അന്വേഷിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് കഥ പോകുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് എന്താണ് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഭയങ്കര ഉദ്യോഗമാണ് നമുക്ക് എന്താണ് നെക്സ്റ്റ് നടക്കാൻ പറ്റുക. അപ്പോൾ നമ്മളൊരു ആദ്യത്തെ ഒരു 10-20 പേജ് വായിച്ചു കഴിയുമ്പോൾ നമുക്കിത് നിലത്ത് വയ്ക്കാൻ പറ്റാതെ നമ്മൾ വീണ്ടും നമുക്ക് അതിൻ്റെ അവസാനം എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് തോന്നും. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഒരു നോവലാണ് ശിവൻ എടമനയുടെ പുസ്തകം. ഇത് DC ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വില 299 രൂപയാണ്. ഞാനിത് എനിക്ക് ലൈബ്രറിയിൽ നിന്നാണ് കിട്ടിയത്. കാരണം ഞാനിത് അന്വേഷിച്ചിരുന്നു. ആദ്യമൊക്കെ എന്താണ് ഈ ഡോൾസും ഡാർക്ക് നെറ്റും ഒക്കെ തപ്പുന്ന സമയത്ത് വായിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഈ പുസ്തകം എന്താണ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഇപ്പോൾ കുറേ ബുക്ക് ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ മേടിക്കാനായിട്ട് ഈ DC ബുക്ക് ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ തൃശ്ശൂർ ചെല്ലുമ്പോൾ അതുണ്ടാവാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ കുറച്ച് ലേറ്റായി ഞാനിത് വായിക്കാനായിട്ട്. പക്ഷേ വായിച്ചപ്പോൾ നല്ല പുസ്തകമാണ്. അപ്പോൾ ഇതാണ് ശിവൻ എടമനയുടെ 100 ഏരിയയിലെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി,